കാട്ടിക്കുളത്ത് അഴുക്കുചാൽ നിർമ്മിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും സ്ലാബ് ഇട്ടില്ല. ചാലിൽ വീണ് നിരവധി പേർക്ക് പരിക്കു പറ്റുന്നത് നിത്യസംഭവമായി. മൂന്ന് മാസം മുമ്പാണ് കാട്ടിക്കുളം ടൗണിൽ പൊതുമരാമത്ത് വകുപ്പ് ലക്ഷങ്ങൾ മുടക്കി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി അഴുക്കുചാൽ നിർമ്മിച്ചത്. ചാൽ നിർമ്മിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും സ്ലാബിടാനുള്ള യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ദിവസേന നൂറുകണക്കിന് ആളുകൾ കാൽനട യാത്ര ചെയ്യുന്ന കാട്ടിക്കുളം ടൗണിലെ ഓവുചാലിന് മുകളിൽ ഇടവിട്ട് സ്ലാബിട്ടത് നാട്ടുകാർക്ക് അതിലേറെ ദുരിതമായി. കുറച്ചു ഭാഗം മാത്രം ഇടവിട്ട് സ്ഥാപിച്ച സ്ലാബിന് മുകളിലൂടെ നടന്നുപോകുമ്പോൾ രാത്രിയിൽ ഓവുചാലിനുള്ളിൽ വീഴുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകനായ ഒരു വ്യക്തി അഴുക്കുചാലിൽ വീണ് പരിക്കേറ്റിരുന്നു. ഉടൻ സ്ലാബിട്ട് വഴിയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാട്ടിക്കുളം ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ഡ്രൈനേജുകൾ മാസങ്ങളോളമായി അതിൻ്റെ പണി തീർത്തിട്ട് തുറന്നിട്ട് കിടക്കുകയാണ്. അതിൽ ഒത്തിരി പാസഞ്ചേഴ്സ് ഇവിടെ വരുന്ന വീഴുകയും അത് ഒരാ ഏകദേശം അത് അരയാണ മേലെ പൊക്കത്തിലുള്ള ഒരു ഡ്രൈനേജാണ്. അതിങ്ങനെ തുറന്നു കിടക്കുകയാണ്. അതിൽ ഇതിന് രണ്ടു ദിവസം മുമ്പ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ തന്നെ അതിൽ ചാടുകയും എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയില്ല. അപ്പോൾ ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ, വയനാട് വിഷൻ, കാട്ടിക്കുളം.